ഇന്ന് രാത്രി മൂന്ന് വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. ദൈവമക്കളുടെ സഹകരണത്തിന് നന്ദി. ഒരു 15 മിനിറ്റോടെ പ്രസംഗം, 10 മിനിറ്റ് ആരാധന അവസാനിപ്പിക്കും. സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരുമെടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത മൂന്നാമത്തെ മുദ്ര, എതിർ ക്രിസ്തു വരുമ്പോൾ വാണിജ്യ വിനിമയ സംവിധാനം അവൻ്റെ കയ്യിൽ. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 6:5-6, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ. വെളിപ്പാട് 6:5-6, മോനെടുത്താട്ടെ, 6:5-6 വാക്യങ്ങൾ. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. 1, വെള്ളക്കുതിര സമാധാനം. 2, ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും. കറുത്ത കുതിര ശാപം. അതിൻ്റെ കയ്യിലിരിക്കുന്നവന്, വായിച്ചോനെ, അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, ഇതാ ഇന്നത്തെ തുലാസ്. ദാണ്ടേ, പണ്ട് ഞാൻ കളിക്കാവിളെ പ്രസംഗത്തിന് വരിക, അരുമയാണ് പാസ്റ്റർ കയറിക്കുന്നത്, എനിക്കൊരു പേന വേണം. ഞങ്ങൾ ഊരമ്പ് മാർക്കറ്റിൽ പോവുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ പേന എടുത്തു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു 15 രൂപ താ പേന കൊണ്ടുപോകാൻ. ഇന്ന് അതാന്നോ, പെരിയ കടകളിൽ ചെന്നാൽ ബാർകോഡ് കരമുയർത്തുന്നവർക്കായി, കണ്ടവർക്കായി. ഇതാ തുലാസ്, 1 വെയ്മൻ സ്കെയിൽ. കമ്പ്യൂട്ടർ സകല സാധനങ്ങളുടെയും വില നിശ്ചയിക്കും. അതിൻ്റെ അർത്ഥമാ, ചെക്ക് പോസ്റ്റുകളില്ലാതെ വരും. ഒരു സ്ഥലത്ത് ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ബാർകോഡ് സെൻട്രലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടും. ഒരുവൻ്റെ കയ്യിൽ അതിൻ്റെ പേരാ GST. ഇവിടെ വന്ന് ഗുഡ് സർവീസ് ടാക്സ്. വെളിനാട്ട് കുങ്ക പിള്ളേർ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് വാറ്റ്. ഇവിടെ നിന്ന് കളിക്കാവിളേന്ന് നെയ്യാറ്റിൻകര പോയ ആരെങ്കിലും ഉണ്ടോ? കര ഒന്ന് ഉയർത്തിയാട്ട്. പ്രതിനെ അജി, പലരും കര ഉയർത്തുന്നില്ല. എവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പടം എടുക്കുമെന്ന്. എൻ്റെ പൊന്നു കർത്താവെ, ഞാൻ പടം എടുക്കത്തില്ല. പിന്നെ സഹോദരിമാരും കൈ ഉയർത്തുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ കല്യാണം ആലോചിക്കാനല്ല ഞാൻ വന്നത്. ഉലകത്തിൻ മുടിവും കടച്ചിക്കാല ശൈലികളും പേശുകൃതക്കാതെ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കുന്ന മനസ്സിലാക്കുന്ന, നിങ്ങൾ കളിക്കാവിളയെന്ന് നെയ്യാറ്റിങ്കര പോയിട്ടുണ്ടോ എന്ന്. അവിടെ അമരവിളയെന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതറിയാവുന്നവരത് കരമുയർത്തിയാട്ട്. പണ്ട് എല്ലാ വണ്ടിയും അവിടെ പിടിച്ചിടുമായിരുന്നല്ലോ. ഇപ്പം ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന ഒരു മൊബൈൽ കുത്തുന്ന് നമ്മൾ 80 കിലോമീറ്റർ പോകുന്നു. സ്തോത്രം. അതിൻ്റെ അർത്ഥമാ GST. എല്ലാം ഒരു കമ്പ്യൂട്ടർ. ഇതാ ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരു ഗവൺമെൻറ്, ഒരു ഭരണം, ഒരു കമ്പ്യൂട്ടർ, ഒരു സ്കെയിൽ. ഇതിൻ്റെ ബാക്കി അന്യ ഇവിടെ ചെങ്കവിള അടയ്ക്കാൻ നോക്കി പ്രസംഗിക്കുന്നു. ഇന്ന് അത്രയും പ്രസംഗിക്കുള്ളു. ഒരു തുലാസ്, അതിന് ഇംഗ്ലീഷ് 1 വെയ്മൻ സ്കെയിൽ. കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. പെട്രോൾ വില കമ്പ്യൂട്ടർ, ഗ്യാസിൻ്റെ വില കമ്പ്യൂട്ടർ, ചപ്പാത്തിയുടെ വില കമ്പ്യൂട്ടർ. ഇതെല്ലാം അളവ് തൂക്കവും കൂടെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് മൂന്നിടങ്ങഴി യവം. അവിടെ നിൽക്കട്ടെ മോനെ. ഞാൻ ശാമുവേൽ പാഷ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല വേദികളിലും കുഞ്ഞെന്നോടൊപ്പം പാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കോട്ടയത്ത് ഒരു കൺവെൻഷന് പോയി. എല്ലാവരും കേൾക്കണം, ന്യൂ ഇന്ത്യയുടെ മറ്റേ കൺവെൻഷനാണ്. 4 ദിവസം വെളിപ്പാടാണ് പ്രസംഗിക്കുന്നത്. 3ാം ദിവസം ഇതേ വാക്യം എടുത്ത് പ്രസംഗിച്ചു. അപ്പം ഇടവേളയ്ക്ക് മുമ്പിട്ടാണ് ഈ വാക്യം എടുത്ത. പിന്നെ 4ാം മുദ്ര ക്ലോറോക്സ് മഞ്ഞക്കുതിര, അത് പ്രസംഗിക്കാൻ അവിടെ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇടവേളയാകുന്നതിന് മുമ്പിട്ട് പാസ്റ്റർ അസിസ്റ്റൻ്റ്, നമ്മുടെ ഊളിയക്കാരൻ അസിസ്റ്റൻ്റ് ചെറിയ പാസ്റ്റർ വാക്യം വായിക്കുന്നത്, നല്ല വാക്യം വായിച്ചുകൊണ്ടിരുന്ന്. പക്ഷേ 3ാം ദിവസം ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് ഈ വാക്യം കൊടുത്തു. ആ ചെറുപ്പക്കാരൻ മൈക്ക് കൂടെ വായിക്കുക. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. ഞാൻ സാറിന് വാക്യമെല്ലാം ക്ലിയറാക്കി അഡ്വാൻസ് കൊടുത്ത് നോട്ടെല്ലാം കൃത്യം എഴുതി വെക്കുന്നത്. ഞാൻ നെഞ്ചത്ത് കൈവച്ചു, ഇത് ഏത് ബൈബിളാണ് അവൻ വായിക്കുന്നതെന്ന് വല്ലതും പറയാൻ പറ്റുമോ? മൈക്ക് കൂടെ ഇടവേളയ്ക്ക് ഞാൻ ചായ കുടിച്ചാൽ പാസ്റ്ററോട് ചോദിച്ച്, എൻ്റെ പാസ്റ്റർ എൻ്റെ ബൈബിള് തെറ്റാന്നോ, ഇനി എവൻ വായിച്ചതാണെന്നോ ശരി, ഒരു എവൻ പണമെന്നുള്ളത് പണയമെന്നാണ് വായിച്ചത്. അപ്പോൾ അവിടുത്തെ പാസ്റ്ററിനോട് പറയും, ഊളിയക്കാർ, പാസ്റ്ററേ മിണ്ടക്കൂടാതെ, അവൻ കൊശമറ്റം ഫൈനാൻസ് ചെയ്യുന്ന പണയം എടുക്കുന്നവനാണ്. സ്തോത്രം. എവൻ്റെ ഓർമ്മ പണയമാണ്. സ്തോത്രം. കേട്ടിരിക്കുന്നവർക്കായി ദൈവത്തെ വായിച്ചൊന്നു. നമ്മുടെ അരിവയാണ് ഊളിയക്കാരൻ. എന്താ വായന? ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അടുത്തത് കോവിഡ്. എണ്ണയ്ക്കും വായിച്ചാട്ട് മോനെ. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളിൽ വായിച്ചോ. എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതാ കോവിഡ്. അർത്ഥം, കോവിഡ് കാലത്ത് തമിഴ് മക്കൾ പെട്രോള് കിട്ടാതെ ഇവിടെ വല്ലവരും ഉണ്ടായിരുന്നു.
എല്ലാ പമ്പും തുറന്നില്ലേ, അതാ എണ്ണ. രണ്ടാമത്തത് വീഞ്ഞ്, വീഞ്ഞിൻ്റെ പേരാ മരുന്ന്. ഇവിടെ കൊല്ലംകോടും ചൂടാലും ചെങ്കവിളും എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നു, പക്ഷേ ഫാർമസി വല്ലതും അടച്ചോ? ഇല്ല, കരമുയർത്തുന്നവർക്കായി. വാട്സപ്പ് അടിച്ചപ്പം നിങ്ങളുടെ വീട്ടിൽ മരുന്ന് കൊണ്ട് തന്നു. സ്തോത്രം. ഇതാ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. ഇനിയുള്ളത് മുമ്പ്, ഇപ്പോഴത്തെ സംഭവം സഭ എടുക്കുന്നതിന് മുമ്പിട്ടൊരു സിഗ്നലായി കോവിഡ്. അതാ ഞാൻ ആദ്യ ദിവസം പറഞ്ഞത്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. അതാ നിങ്ങൾക്ക് കോവിഡ് കാലത്ത് ചാപ്പാടിന് കുറച്ച് ക്ലേശം വന്നാണ്, പക്ഷേ വണ്ടിക്ക് പെട്രോളും കിട്ടി, വാട്സപ്പിൽ മരുന്നും കിട്ടി. എൻ്റെ പ്രസംഗം അവസാനിക്കാൻ പോവാ. ഇനി ഒരു ലോകമഹായുദ്ധമിട്ട് കർത്തൻ വരവിൽ കൈവിടപ്പെട്ടാൽ എങ്ക ചാപ്പിടും, എങ്ക തണ്ണിയെ കടയ്ക്കും. ഈ വാക്യം എല്ലാവരും നോട്ട് ചെയ്യണം. ഇനി ഒറ്റ വാക്യം കൂടെ പറയൂ, ശാസം വേരിയേഷനുമായി. എസ്കേൽ പ്രവചനം 4:10-15. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. അരുമയാന ദൈവപിള്ളകൾ, എസ്കേൽ ദീർഘദർശൻ കടിതം 4:4 വായിക്കത് 11 വചനം വായിച്ചാട്ട്. എസ്കേൽ 4:10-11 ഒന്ന് വായിച്ചാട്ട് മോന്. എസ്കേൽ പ്രവചനം 4:10-11 വാക്യങ്ങൾ, 10-11 കുഞ്ഞൊന്ന് വായിച്ചാട്ട്. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കേൽ തൂക്കമായിരിക്കണം. ദാണ്ടേ, പണ്ടത്തെ കാലം മാറി. ഊരമ്പ് മെയിൻ ചന്ത, അവിടെ എല്ലാത്തിനകത്തും ഗ്രാമായി. ബ്രെഡ് പണ്ട് 30 ബ്രെഡ് കവറി നിങ്ങൾക്ക് ഇത് തരുമായിരുന്നു, അത് പോയി. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് 450 ഗ്രാം, കൊച്ചു ബ്രെഡ് 250 ഗ്രാം. ക്ലിയറായില്ലയോ? സകലത്തിനകത്തും ഗ്രാമായി. പിന്നെ കവറ് ചപ്പാത്തി കണ്ടില്ലയോ? ഞാൻ കേരളത്തിലും ചാപ്പിട്ട്, തമിഴ്നാട്ടിലും ചാപ്പിട്ട്, എങ്ങെ പോയാലും ഒരു കവർക്കുള്ള 10 ചപ്പാത്തിയെ കിടക്കിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം, ഞങ്ങൾക്ക് 200 ചപ്പാത്തി വേണം. ഇവിടെ കൺവെൻഷൻ നടക്കുന്നു. സ്തോത്രം. എല്ലാം റെഡിയായില്ലേ? സ്തോത്രം. എല്ലാം അന്ത്യകാലമായി. അഥവാ 20 ശേക്കൽ ഒരു കുടുംബത്തിന് 200 ഗ്രാം ഭക്ഷണമാ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അത് ആട്ടിയ മാവും ചപ്പാത്തി എല്ലാം കടകളിൽ കിട്ടും. ഇതെല്ലാം കേരളത്തിൽ റേഷൻ കട, തമിഴ്നാട്ടിലും ഇന്ത സ്റ്റോർക്കുള്ള കിട്ടുന്ന കാലം വരും. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ നേരത്തെ. പിന്നെ അത് ഇപ്പം കർത്താവിൻ്റെ വരവി പാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ട്, ഇപ്പോഴേ അല്പകാമം കുഴിമന്തിയൊക്കെ തിന്നോണം. സ്തോത്രം. അന്നൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ തമിഴ്നാട്ടിലെ ചാപ്പാടെന്ന് പറയുന്നത്, കേരളത്തിലെ നമ്മുടെ ചാപ്പാടെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചായ, അത് കഴിഞ്ഞിട്ട് 4 ഇഡ്ഡലി, 1 താറാമുട്ട പൊടിങ്ങിയത്, 10 മണിക്ക് ഒരു ടീയെ കൊടുക്കത്, 2 വട, 12 മണിക്ക് കപ്പ മീൻകറി, 2:30 വേറെ ചോറ്, 4 മണിക്ക് വേറെ ഒരു പിന്നെ പഴംപൊരി ചായ, വൈകിട്ട് പിന്നെ ചപ്പാത്തി അല്ലേ, അത് കഴിഞ്ഞിട്ട് കഞ്ഞ്, കിടക്കാൻ നേരം നല്ല ഏത്തയ്ക്കാ പൊഴുങ്ങിയത്. സ്തോത്രം. ഇത്രയും കഴിക്കുന്ന അച്ചായം കർത്താവിൻ്റെ വരവ് കൈവിടപ്പെട്ട എന്തോ സാപ്പിടുമെന്ന്. സ്തോത്രം. താണ്ട കവർ ചപ്പാത്തി കിട്ടുമെന്ന്, എല്ലാം അവൻ്റെ കയ്യിലെത്തും. 20 ശേക്കൽ ഇസ്രായേലിൻ്റെ തൂക്ക ശെക്കേൽ, ഇവിടെ വരുമ്പോൾ 200 ഗ്രാം. വായിച്ചാട്ട് മോനെ. നേരത്തോട് നേരം ആ നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. താടക്കുന്ന ഇന്ന് അടുക്കളെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ചോദിക്കും, മമ്മി ഇന്ന് ചിക്കൻ 65 വന്നു, അയില പൊരിച്ചതുണ്ടോ, കരിമീൻ വറുത്തതുണ്ടോ? ഒന്നും കിട്ടത്തില്ല കുഞ്ഞുങ്ങളെ, വാലിവരെ എല്ലാം തീരാൻ പോവുക. രക്തമഴ പെയ്ത കടലിൽ നിന്ന് മീനും കിട്ടത്തില്ല. എന്താ സംഭവിക്കുന്നത്? ചപ്പാത്തി ആട്ടിയ മാവൊക്കെ കിട്ടും നേരത്തോട് നേരം. അടുത്തത് വെള്ളം. വെള്ളവും അളവ് പ്രകാരം. ഈ വാക്ക് എല്ലാവരും കേട്ടോണേ, വെള്ളം അളവ് പ്രകാരം. രക്തമഴ പെയ്താൽ കേട്ടോണം, കടലിലെ വെള്ളം രക്തം, പുഴയിലെ വെള്ളം രക്തം, കിണറ്റിലെ വെള്ളം രക്തവെള്ളം. അത് ഇവിടുത്തെ സർക്കാർ നമുക്ക് നല്ലതുപോലെ കറക്കി തരും, ഫിൽട്രേറ്റ് ചെയ്യും, അതിനകത്ത് കെമിക്കൽ മാറ്റിത്തരും. പക്ഷേ ഇത്രയും ജനത്തിന് കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല. 10 കുടം കൊണ്ട് വെച്ചു കൊടുത്താൽ 4 കുടം വെള്ളമായിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. സംഭവം വേറെയാ. നേരത്തോട് നേരം നീ അത് വായിച്ചിട്ട് മോനെ. നേരത്തോട് നേരം നീ അത് കുടിക്കണം. അത് കുടിക്കണം. അതിൻ്റെ അർത്ഥം കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല, അപ്പോൾ കുളിക്കാൻ എങ്ങനെ വെള്ളം കിട്ടും? ഈ ഭാഗം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ദൈവം ഭൂമിക്ക് വെച്ച ചൂടെത്രാന്നറിയോ? 17°C. ഇപ്പം ഞങ്ങൾ ഈ കൊല്ലംകോട് ഭാഗങ്ങളെല്ലാം നോക്കി, മിക്കവാറും എല്ലാ വീട്ടിലും AC ആയി. കര ഉയരുന്നില്ലല്ലോ ചായ, കണ്ടോ? അത് നിങ്ങളുടെ കുഴപ്പമല്ല, ചൂട് 38-40 സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പം കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ ശരീരത്തിനകത്ത് വെള്ളം എത്തത്തില്ല കുളിക്കാൻ. അപ്പം ശരീരത്തിൽ ഒരു വിഷയം വരും,
പരുക്കൾ വരും. പരുക്കൾ മാനസാന്തരപ്പെട്ടു. പരുക്കൾ വന്നാൽ അത് പിന്നത്തതിൽ പൊട്ടും. പൊട്ടിയാൽ അതിവേദന. അതിൻ്റെ മലയാളം ഇന്ന് രാത്രി വെളിപ്പാട് ഞാൻ തുടങ്ങുന്നില്ല. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ടോടിപ്പോകും. ബാക്കി പ്രസംഗിച്ചാൽ നിങ്ങൾ കരയും. കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ, കുളിക്കാൻ വെള്ളം കിട്ടത്തില്ല. പരുക്കൾ ബാധിച്ച് മനുഷ്യൻ മരിക്കാൻ കൊതിക്കും. മരണം അവരെ വിട്ടോടിപ്പോകും. വായിച്ചാട്ടെ, ഇനി അടുത്തതുകൂടെ കേട്ടോ, ബന്ദിക്കോസാരെല്ലാം കേട്ടോ. ആ അടുത്തത് നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അതിനെ ചുടേണം. ദാണ്ട ഈ വാക്കൂടെ അടുത്താട്ടെ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. ഇന്ന് കേരളത്തിലെ ഒരു കാര്യം പറയാം, കുപ്പിവെള്ളം റേഷൻ കടയിൽ കേട്ടവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ചാനലിലും വാർത്ത വന്നു, സ്തോത്രം. ഇനി തമിഴ്നാട്ടിലും വരും. ആട്ടിയ മാവ്, ചപ്പാത്തി, ഇതെല്ലാം റേഷൻ കാർഡ് വെച്ച് കുപ്പിവെള്ളം നമുക്ക് കിട്ടുന്നൊരു കാലം വരും. കരമുയർത്ത അച്ചായാ, അതാ പറഞ്ഞ ഒരു തുലാസ് അവൻ്റെ കയ്യിൽ. അതുകൊണ്ടാ റേഷൻ കാർഡിലെ പേര്, 2 കിലോ അരി, ഈ പോസ, ഇതെല്ലാം അന്ത്യദിനത്തിലെത്തുക. അതുകൊണ്ടാ റേഷൻ കടയിൽ കുപ്പിവെള്ളം 10 രൂപ. താമസം വിന, വെള്ളത്തിന് ഷോർട്ടേജ് വന്നാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളം മാറും. റേഷൻ കാർഡ് കൈവച്ച് നമ്മൾ വെള്ളം മേടിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ ഭക്ഷ്യമന്ത്രി GR അനിൽ കുപ്പിവെള്ള റേഷൻ കട, തേയില റേഷൻ കട, പാമോയിൽ റേഷൻ കട, RTMR റേഷൻ കട, ചപ്പാത്തി, ഇതെല്ലാം ഒരു കേരളത്തിലെ റേഷൻ കടയുടെ പേര് മാറും. കേസ്റ്റോർ നീതി മാവേലി എല്ലാം പോകും. ഒരു കമ്പ്യൂട്ടർ വരാൻ പോകും, തമിഴ്നാട് പുറകെ വരും. സ്തോത്രം. അന്ന് റേഷൻ കട നാട്യമാവും ചപ്പാത്തിയും കിട്ടും. ഇനിയുള്ള വാർത്ത നിങ്ങൾ കേൾക്കണം. 3rd ലോക മഹായുദ്ധം നടന്നാൽ എന്തോ സംഭവിക്കും. കർത്താവിൻ്റെ വരവ് കേട്ടോണേ, എണ്ണക്കിണറിന് തീയിടും. സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ഷേഖിൻ്റെ വീട്ടിലെ തീയിട്ട കുവൈറ്റിലെ എണ്ണക്കിണർ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യമനെ ആക്രമിച്ചു. ഊത്തി വിമതരുടെ വീടല്ല, യമനിലെ ഈ എണ്ണയെടുക്കുന്ന കടലില് ഓയിൽ മൊത്തം അവൻ കത്തിച്ചു കളഞ്ഞു. സ്തോത്രം. ഇതൊക്കെ ടെലിവിഷനിൽ കാണണം. ഇനി ഒരു 3rd ലോക മഹായുദ്ധം ഉണ്ടായാൽ എണ്ണക്കിണർ മുഴുവൻ കത്തും. ഗ്യാസില്ല, പെട്രോളില്ല, മണ്ണെണ്ണ ഇല്ല. പിന്നെ യേശു ഒരു കാര്യം പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. ബാക്കി പറ മനുഷ്യപുത്രൻ വരവിലും. 40 ദിവസം ഒരു മഴ പെയ്താലേ ദാണ്ട് ഇവിടെ ഒരു മരവും കാണത്തില്ല. കൊല്ലങ്കോട് ഒരു മഴ പെയ്താൽ, 40 ദിവസം മഴ പെയ്താൽ റബ്ബറിലെ മരത്തിലെ ഇല പൊഴിയുന്നത് പോലെ മരത്തിൻ്റെ തടി ദ്രവിച്ചങ്ങ് പോകും. വിറക് കിട്ടത്തില്ല, ചെതലരിച്ച് ഞറങ്ങും. അന്ന് റേഷൻ കടയിൽ നിന്ന് ആട്ടിയ മാവും ചപ്പാത്തിയും കിട്ടും. അതാ മോൻ വായിച്ചത്. അതെന്തോ ചെയ്യും, മനുഷ്യന്റെ വെയിലത്തിട്ട് ഉണക്കും. അതിൻ്റെ മേൽ ചീനിച്ചട്ടി വച്ചിട്ട് ദോശ ചുട്ടു തിന്നുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി ആ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോണോ. കരമുയർത്തുന്നവർക്കായി കാലം തീരാറായി, കാന്തൻ വരാറായി. സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. ഒരു വാക്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി ഇവിടെ ആരെ ചേർക്കാൻ യേശു ഒരു തലമുറയും കർത്താവ് വരാൻ പോകും. നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഇവിടെ നമ്മുടെ വെട്ടുവിളയിൽ ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരി ആരെയും കുറ്റം പറയുമല്ലോ, വെളിനാട്ടിലായിരുന്നു. അവൻ വന്ന് 38 വയസ്സ്, പെൺകുട്ടി വന്ന് 35 വയസ്സ്. അവർക്ക് പിള്ളയില്ലായിരുന്നു, കുളന്തയില്ലായിരുന്നു. അവർ നാട്ടിലേക്ക് വന്നു, ഒരു വീടെല്ലാം ശരിയാക്കി, ഇരുന്നല വീടും കാറും എല്ലാം റെഡിയാക്കി. ആ സമയത്ത് എന്താ സംഭവിച്ചത്, ഒരു കുഞ്ഞിനെ കിട്ടി. ഇപ്പം ചെറുപ്പക്കാരൻ വന്ന് 41, പെൺകുട്ടിക്ക് വന്ന് 37 വയസ്സ്. ഇനി ഒരു കുളന്തയെ കിട്ടത്തുമില്ല, ഒരു കറുത്ത കുഞ്ഞ്. അവരുമായിട്ട് നല്ല സന്തോഷം. 2 വയസ്സുള്ള കുഞ്ഞ്. ഈ വീട്ടിൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഈ കഥയെ കേൾക്കണം. ഞാൻ ഒരു ഉപമ പറയുക. ഉച്ച കഴിഞ്ഞ് അവർ 3 പേരും കിടന്നുറങ്ങി ഒരു ബെഡിനകത്ത്. അപ്പനമ്മ, 2 വയസ്സുള്ള കുഞ്ഞ്. 3:30 അപ്പനും അമ്മ എഴുന്നേറ്റു. കൊച്ചുറക്കമാ, പിഞ്ചു കുഞ്ഞ 2 വയസ്സ്. നേരെ ഭിത്തിയോടടുപ്പിച്ച് 2 തലങ്ങണ്. അവർ പറഞ്ഞു,
കുഞ്ഞ് അല്പ തൂക്കമേ മുടിക്കത്, നമുക്ക് പോയി ദാണ്ട് നമ്മുടെ തോട്ടത്തിക്കുള്ള കൊഞ്ചം തണ്ണിയെ തളിച്ചിട്ട് വരാം. തെങ്ങിനും കശും നമ്മുടെ അടയ്ക്കായ്ക്കും വെള്ളമടിക്കാൻ പോയി. ഒരിച്ചിരി ദൂരമേ ഉള്ളൂ, 400 മീറ്റർ ദൂരം. വീടടച്ചിട്ട് കുഞ്ഞുറങ്ങുക, അവർ വെള്ളമടിക്കാൻ പോയി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വിളിച്ചു, പോകാ പോകാ പോകാ. ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഓടി വന്നു. തങ്ങളുടെ വീട് ഷോർട്ട് സർക്യൂട്ട്, ഇവർ വാതിലിന് അങ്ങോട്ട് നല്ലവരും കേൾക്കണം. തങ്ങളുടെ വീട് ഷോർട്ട് സർക്യൂട്ട്, അതിലെടുത്ത് ചെന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയ്യോ കയറരുത് കയറരുത് കയറരുത്, ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട്, നിങ്ങൾ മരിച്ചു പോവും. രണ്ടുപേരും പുറത്ത് നിന്ന് കരഞ്ഞു. കർത്താവേ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാ, അത് കത്തിപ്പോവും. നാട്ടുകാരെ അവരവഗണിച്ചു. ചെറുപ്പക്കാരന് ചെറുപ്പക്കാരും കൈ കൊടുത്തു. നാട്ടുകാരോട് പറഞ്ഞ്, ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ തടഞ്ഞു വച്ചാലും ഞങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഞങ്ങളകത്തേക്ക് കയറുക. കത്തുന്ന ഡോറിൻ്റെ അവിടെ ചെന്ന് ഒറ്റ ചവിട്ട് കൊടുത്ത് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും ഓടി അകത്ത് ബെഡ്റൂമിനകത്ത് കയറി. 2 വയസ്സുള്ള കുഞ്ഞിന് അല്പം പൊള്ളൽ, പടപട തലേണ തട്ടി മാറ്റിയിട്ട് കരയുന്ന കുഞ്ഞിനെ കയ്യിലെടുത്തു. മുറ്റത്തേക്ക് ഒറ്റ ചാട്ടം. അവരിന്ന് അവിടെ കത്തുന്നവരടുത്ത് പറഞ്ഞു, അല്പ പൊള്ളിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടി. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ കരമുയർത്തി പറഞ്ഞു, വീട് കത്തട്ടെ, കാർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വാഷിംഗ് മെഷീൻ കത്തട്ടെ, ബാങ്കിൽ ATM കാർഡ് കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ കരത്തെ ഉയർത്തുന്നവർക്ക് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതുക്കുള്ള അവർ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ നമുക്ക് പോകാൻ ഒരു വീട് മോനെ, പടപട വായിച്ചാട്ട് 5 മിനിറ്റ് കൂടെ, എന്നിട്ട് പാട്ട് പാടാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. യോഹന്നാൻ 14:1-3, നമുക്കൊരു വീടുണ്ട്, വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതാണ് പ്രസംഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മലയാളം ബൈബിൾ സം മിസ്റ്റേക്ക്, അത് എഴുതിന്റെ കുഴപ്പ. നിങ്ങൾ കയ്യിലിരിക്കുന്ന അരുമയാണ് തമിഴ് ബൈബിൾ, അതിക്കുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പാ വീട്ടുക്കുള്ളേ കൊട്ടാരം ഇരിക്കത്. വി ആർ സ്റ്റഡിങ് ഇൻ ദ ഇംഗ്ലീഷ് ബൈബിൾ, മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്. അതാ അപ്പൻ്റെ വീട്ടിൽ അധികം കൊട്ടാരമുണ്ട്. യേശു എന്തിനാ പോയത്? ക്രിക്കറ്റ് കളി കാണാനല്ല യേശു പോയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, വായിച്ചട്ട് മോനെ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ കരമുയർത്തിയാട്ടെ, പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയും. മഹാത്മാഗാന്ധിയും ഇന്ദിരാജിയും രാജീവ് ഗാന്ധിയും എല്ലാം, കരുണാനിധിയും ജയലളിതയും എല്ലാം, സെന്റ് തോമസ് മൗണ്ടിൽ ബാക്കിയുള്ളവർ, ചെങ്കോട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ, റഷ്യയിലും ബ്രിട്ടനിലും കിടക്കുമ്പോൾ ഇന്ന് രാത്രി വെട്ടുവിളയിൽ ഞങ്ങൾ പരിചയപ്പെടുന്നു. പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്തക്കാരനായി യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നു, ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലം കറ്റായി. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ വെട്ടുവിള പെന്തക്കോസ്ത് തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായി ഇതാ നമ്മുടെ സുവിശേഷ പ്രസംഗം. നമ്മുടെ യേശു മടങ്ങി വരും. മധ്യാകാശത്തിൽ 9 ഗ്രഹങ്ങളായിരുന്നു. ദാണ്ടെ സോളാർ പ്ലാനറ്റ്, 6,000 crore, 6,000 കോടി വാസഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴൻ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഇപ്പൊ പ്ലൂട്ടോ പോയി. 8 ഗ്രഹങ്ങൾ, അഷ്ടഗ്രഹങ്ങൾ, 5 കമ്പാർട്ട്മെന്റ്. ശരി, 1, മരിച്ചവരിൽ ആദ്യമലക്കറ്റ ക്രിസ്തു. 2, സഭയാകുന്ന മണവാട്ടി. 3, പീഡാകാല രക്തസാക്ഷി. 4, രണ്ടുപേരും ഇവിടെ വന്ന് മരിച്ച് അവർ വീണ്ടും ഹാനോക്കും ഏലിയാവും. മോശയല്ല, ഹാനോക്കും ഏലിയാവും. 5, ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ, പഴയ നിയമ വിശുദ്ധന്മാർ. ഇവർക്ക് പാർക്കാൻ വീടൊരുങ്ങി. ഇന്ന് രാത്രി നമ്മൾ അവിടെ പോകണം. അപ്പം ഇവിടെ നിൽക്കണോ സ്വർഗ നാട്ടിൽ പോകണോ? ആ പോകേണ്ടി ഒരു ഇവിടെ നിൽക്കേണ്ടി വരുന്ന കരം ഉയർത്തിയാട്ട്. സന്തോഷമില്ല. അപ്പം നിങ്ങൾക്ക് മേളിൽ പോകേണ്ടി വരുന്ന കരം ഉയർത്തിയാട്ട്. ആ അപ്പം എല്ലാ കരങ്ങളും ഉയർന്നു. ഇപ്പം നമ്മുടെ കൺവെൻഷൻ റെഡിയായി. അവിടെ പോണ 7 കാര്യം നടക്കണം. ഇനി വെളിനാട്ടിക്ക് പോയ യാരെങ്കിലും ഇരിക്കുന്നത്? സൗദി അറേബ്യ, ദുബായ്, കുവൈറ്റ്, ഖത്തർ, എങ്കെ പോയ അരുമയാന ഊളിയക്കാർ, അത് കഴിഞ്ഞിട്ട് പാസ്റ്റർമാർ, വെളിനാട്ടിൽ ജോലിക്ക് പോയ ഏതെങ്കിലും അച്ചായന്മാർ, ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്തിയാട്ട്. മോനെ കരമുയർത്ത്. പൈസ ഞാൻ ചോദിക്കത്തില്ല. 3 ദിവസമായിട്ട് നിങ്ങളോട് പൈസ ചോദിച്ചു, ഗൂഗിൾ പേ ചോദിച്ചു, വിസ ചോദിച്ചു, ഇതൊന്നും ചോദിക്കുകയല്ല. ശോത്ര അച്ചായൻ കരം ഉയർത്തിയാട്ട്. അന്ന് നല്ല കരങ്ങൾ ഉയർത്തിയാട്ട്. പടം നല്ലോണം എടുത്താട്ട്. ശോത്ര അവരെ ആവശ്യമുണ്ട്. ശോത്ര
ഇവര് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോൾ സി എസ് എഫുകാരൻ പറഞ്ഞു, വാ അയ്യാ ഉങ്ങളെ സൗദിക്ക് കൊണ്ട്. അങ്ങനൊന്നും കൊണ്ടുപോകത്തില്ല, ഏഴ് കാര്യം നടക്കണം. ഒന്ന് പാസ്പോർട്ട്, രണ്ട് ടിക്കറ്റ്, മൂന്ന് വിസ, നാല് ബോർഡിംഗ് പാസ്, അഞ്ച് ലഗേജ് ചെക്ക്, ആറ് കൗണ്ടർ ചെക്ക്, ഏഴ് പാസ്പോർട്ട് ബോർഡിംഗ് ചെക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലെയിനകത്ത് കയറ്റിയത്. കരം ഉയരുന്നില്ലല്ലോ, ആ പോയ ഒരു കരം ഉയർത്തി ഇപ്പം ക്ലിയറാക്കുക. ഇതൊക്കെ അടുത്തിരിക്കുന്നവരടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇത്രയും കാര്യം നടന്നിട്ട്. അല്ല വെറുതെ തിരുവനന്തപുരത്ത് ചെന്നത് ദുബായിലോ സൗദിയിലോ പോകാൻ പറ്റുമോ? അതുപോലെ കർത്തൻ വരവിൽ പോകണമെങ്കിൽ ഏഴ് കാര്യം നടക്കണം. നിർത്താൻ പോവാ. ഒന്ന്, രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? യോഗത്തിൻ്റെ അവസാനം കൈ ഉയർത്തി തമിഴ് ഭാഷയെ പറഞ്ഞ കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല രക്ഷ. സ്തോത്രം, അങ്ങനെയുള്ള പലരും ഇവിടെ ഉണ്ട്. സ്തോത്രം, ക്രിസ്തു മരിച്ചവരിൽ ആദ്യവലക്കറ്റ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയണം. അതാ രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? വണ്ടി മാറി കയറുക. ഞാൻ തമ്പാനു ചെന്ന്, എനിക്ക് കൊല്ലം ചാത്തന്നൂർ ബസ്സിലാണ് പോകേണ്ടത്. ബസ്സിനകത്ത് ഭയങ്കര തെല്ല്. അപ്പം നാഗർകോവിൽ വരുന്ന ബസ് നല്ല അരുമയാണ് ബസ്, സീറ്റും ഇരിക്കുന്നത്. ഞാനപ്പം നാഗർകോവിൽ ബസ് കയറി എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? ഇല്ല. കൊല്ലം പോകുന്ന ബസ് ഇച്ചിരി ആൾ തിരക്കുണ്ടായാലും അതിനകത്ത് കമ്പിയിലെങ്കിലും തൂങ്ങിയാൽ ഞാനങ്ങ് വീട്ടിൽ ചെല്ലും. സ്തോത്രം, അതിൻ്റെ പേരാ മാനസാന്തരം. മാനസാന്തരപ്പെട്ട നീ കൊച്ചുപീടി, കഞ്ചാവ്, അത് കഴിഞ്ഞിട്ട് സീരിയൽ, ഇതെല്ലാം കാണാതെ ദൈവസന്നിധി അനുഭവിക്കണം. എന്താ ഇളയ കുമാരൻ ചൊല്ലിയിരിക്കത്? അപ്പാ നിന്നോടും നിൻ കുടുംബത്തോടുമെല്ലാം ഞാൻ പാപത്തെ ചെയ്തിരിക്കത്, നിൻ മകനെന്ന് വിളിപ്പാൻ യോഗ്യത കൂടാതെ. അത് താൻ അനുതാപം. അനുതപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനമെടുക്കണം. എല്ലാവരെയും മുഖം പാടിപ്പോയി അത് പറഞ്ഞപ്പോൾ. സ്തോത്രം. അപ്പം പലരും വിചാരിക്കുന്നത് പെന്തിക്കോസ് ചേരാനാ, നല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം എടുത്ത നീ എന്ത് ചെയ്യണം? ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം. റോമാലേഖന സഹോദരന്മാർ, ദൈവത്തിൻ്റെ ബുദ്ധി ഇന്ന പ്രകാരം നിങ്ങളെ ഉദ്ദേശിച്ചു. സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ഏകദൈവ സത്യത്തെ കൃപയോട് പൂർണ്ണശക്തിയോടും ആരാധിച്ച് ദൈവത്തിൻ്റെ മന്ദിരമായി നിങ്ങൾ നിലകൊള്ളണം. ആരാധന ആരാധിക്കുന്ന നീ എന്ത് ചെയ്യണം? ആറാമത്തെ കാര്യം, തിരുമേശയിൽ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി നൽകി നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ ശരീരം നിങ്ങളുടെ വിടുതലിനായി, എൻ്റെ രക്തം തിരുമേശ. 7-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 7 കാര്യം ചെയ്യുന്നവനെ സ്വർഗം വിളിക്കും, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. രാത്രി നിർത്താൻ പോവാ. ഞാൻ ആരോടും കൈപൊക്കാൻ പറയത്തില്ല. ചങ്കിനകത്ത് വചനം കേട്ടവർ, തീരുമാനമെടുക്കേണ്ടവർ ഇന്ന് രാത്രി തീരുമാനമെടുത്തോണം. രാത്രി കടന്നുറങ്ങിയ നാളെ രാവിലെ എഴുന്നേക്കാന്ന് ഗ്യാരൻ്റിയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. 92 വയസ്സുള്ള അപ്പച്ചന്മാർ ജീവിച്ചിരിക്കുന്നു, 40-കാരൻ 3 വാക്സിൻ എടുത്ത് കളിക്കാവുള്ള ഇതാ കിടക്കുന്നു. സ്തോത്രം. ഗ്യാരൻ്റി ഇല്ല മക്കളെ. കോവിഡ് വാക്സിനകത്ത് ഒരു സംഭവമുണ്ട്, അയോണിക് പൗഡർ. അത് ക്യാൻസറിൻ്റെ കീമോ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം നമ്മുടെ PT ഉഷ ഏഷ്യാടി ഓടുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവിടെ വന്ന് ഒറ്റ ഞെറുക്ക് ഞണ്ടിറുക്കുന്ന പോലെ അന്ത നേരത്തിലെ കാലയിലെ ബുള്ളറ്റ് പാഞ്ഞ തമ്പിയണ്ണൻ കൊല്ലംകോട് ദാ കിടക്കുന്നു. ഇന്നത്തെ മരണം കര ഉയരുന്നില്ലല്ലോ. രാവിലെ ബുള്ളറ്റ് പോയ തമ്പിയണ്ണൻ ഉച്ചയ്ക്ക് കൊല്ലംകോട് കുഴഞ്ഞ്, എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം വരും. നാളെ യോഗമില്ല. അരുമയാന സെയ്തികൾ 3 നാൾക്കൾ കേട്ട് കാന്തൻ മഹിമൈ വല്ലമൈ വെളിപ്പെടാറായി. ഞാൻ കൈവിടപ്പെട്ടു പോകാതെ വസനത്തെ കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് കർത്തൃസന്ധിയിൽ നിലനിന്നാൽ ആ കാഹളത്തിങ്കൽ നാം എടുക്കപ്പെടും. ഇന്ന് രാത്രി നിർത്താൻ പോവാ. ഒരു കാര്യം കൂടെ, 2-ാം ലോകമഹായുദ്ധം ബാക്കി പറഞ്ഞാൽ ഇന്ന് തീരത്തില്ല. അന്ന് എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്ന് എല്ലാവരും കേൾക്കണം. ശവപ്പെട്ടി വന്നപ്പോൾ ബ്രിട്ടനിലെ ഒരു സംഘടന പറഞ്ഞു, നല്ലൊരു പടം അയച്ചു തന്നാൽ 10,000 പൗണ്ട് തരാം. എല്ലാവരും പടം വാങ്ങിച്ചു. സ്കൂളിൽ പോകുന്ന പടം, ചെയ്തിയെ കൊടുക്കുന്ന പടം, പൂന്തോട്ടത്തേക്ക് പടം, തിരുമണ പടം. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാലിബൻ 2 പടത്തെ കൊടുത്തു. ഒന്ന്, ഒരു പെരിയ സമുദ്രം, അതുക്കുള്ള ഒരു പാറ, പാറയ്ക്കുള്ള കാക്ക, ഗഗനമായി കേട്ടിരിക്കുന്നത്. ആ പാറ അവൻ എഴുതി, ക്രിസ്തു. അറ്റ്ലാന്റിക് സമുദ്രം, കാക്ക, വിശ്വാസി. 2-ാമത്തെ പിക്ചർ എല്ലാവരും കേൾക്കണം. ഈ സമുദ്രം ഇളകുക, പാറയ്ക്ക് ഒരു കുലുക്കവും ഇല്ല, കാക്കയ്ക്ക് ഒരു ചലനവും ഇല്ല. ഈ സമുദ്രത്തെ തിരമാല സുനാമി അടിക്കുമ്പോൾ ഒരു പോർട്രേറ്റ് അവൻ എടുത്തിരിക്കാം. ഒരു കൊച്ചു മീൻ കാക്കയുടെ വായിലേക്ക് വരികയാണ്. ആ ചെറുപ്പക്കാരൻ അടിക്കുറിപ്പെടുത്തി,
ലോകമാകുന്ന ഗംഭീര വാരിതയിൽ ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിയായ കാക്കയ്ക്ക് ഉറപ്പുണ്ട്. ഈ സമുദ്രം എത്ര ആഞ്ഞടിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന എനിക്കൊരു കുലുക്കവും വരത്തില്ല. പക്ഷേ ഈ തിരമാലകളുടെ നടുവിലും ഒരു കുഞ്ഞു മീനെ എൻ്റെ വായിൽ കൊണ്ട് തരാ. ഞാൻ ആരാധിക്കുന്ന കർത്താവ് വിശ്വസ്തൻ. അവൻ അടിക്കുറപ്പെടുത്തി കരയുമ്പ കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം വയലിലെ ചടിക്ക് പ്രകാശം. ഓരേ മക്കളെ, ഇവിടെ യുദ്ധം വരട്ടെ, ഇസ്രായേൽ ഹമാസ് അടിക്കട്ടെ, റഷ്യ ഉക്രൈൻ വരട്ടെ, ചൈനയിലെ കലാപം വരട്ടെ, ബംഗ്ലാദേശിലെ കണക്ക്, ഇവിടെ കേരളത്തിലെ ഇന്ത്യയിലും പ്രശ്നം വരട്ടെ, ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയാകുന്ന വിശ്വാസി ഭാരപ്പെടേണ്ട. ഒരു കുഞ്ഞു മീനിനെ നിന്റെ വായ്ക്കുള്ള തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. അവസാന ഭാഗം, പാറയുടെ വിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. നിർത്താൻ പോവാ. രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അതിൻ്റെ പ്രത്യേകത, കാലുകൾ കൂട്ടിയിട്ട് കെട്ടിരിക്കും. എണപ്രാവുകളോ മേധസ പുരോഹിതൻ ഇങ്ങനെ മാറി മാറി ക്യാമറ പോലെ നോക്കും. രണ്ട് പ്രാവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ മേധസ്സുള്ള പ്രാവിനെ മാർപ്പതക്കത്തിൽ നിന്ന് കത്തിയെടുക്കും. കത്തിയെടുത്ത പ്രാവിൻ്റെ തല പിടിക്കും. ഒറ്റയറപ്പ്, രക്തം താഴെ വീഴുന്നതിന് മുട്ട് ഇതുപോലെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് ഞെക്കിപ്പിഴിയും. ആ സമയത്ത് ഉടല് പിടയ്ക്കും, മറ്റേ പ്രാവിൻ്റെ മുഖത്ത് രക്തം വീഴും. ആ കാഴ്ച കാണാൻ വയ്യ. ആ പ്രാവ് കണ്ണടച്ചിരിക്കും. യാഗത്തളി യാഗപീഠത്തിനകത്ത് അവസാനിപ്പിക്കുക. വെള്ളമെടുത്ത് കഴുകിയതിന് ശേഷം കത്തി മാർപ്പതക്കത്തിൽ പുരോഹിതൻ തിരികാൻ നോക്കുമ്പോൾ പുറകിൽ ഒരു കാഴ്ചയുണ്ട് മക്കളെ. എന്താ? ഉടല് കടന്ന് പിടയ്ക്കുന്ന മറ്റേ പ്രാവ് മിണ്ടാതിരിക്കുന്നു. പുരോഹിതന് പിടികിട്ടിയില്ല ഇവരുടെ യാഗത്തിനകത്ത്. ഇനി ഈ പ്രാവിന് കാര്യമില്ല. ആ കത്തിയെടുത്ത കാലിൻ്റെ കെട്ടിന് ഒരു അറപ്പ് കൊടുക്കും. പിടയ്ക്കുന്നതിൻ്റെ ശരീരം അവിടെ മാറുമ്പോൾ കെട്ടഴിഞ്ഞ പ്രാവ് ഒരൊറ്റ പറപ്പ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന ഒരു നാഥൻ വരാറായി. കർത്തർ മഹിമയ്ക്ക് വേണ്ടി ചെങ്കവിളെ ഊരമ്പും ചൂടാലും വെട്ടുവിളയും ഇറങ്ങിത്തിരിച്ച പാ അമ്മ തായെ തകർപ്പരെ തമ്പി തങ്കച്ചി അരുമയാന കുളന്തേ ഉൻമുഖം യാറവേ പാക്കക്കൂടിയാതെ എന്നാൽ നിന്റെ മുഖം കാണുന്നൊരു ദിനം വരാറായി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ കാന്തൻ നമ്മളെ ചേർക്കാൻ വരായി. ഇന്ന് രാത്രി അവസാന ഭാഗം സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. അഞ്ച് ഭാഗം നിങ്ങളോട്. ഒന്ന്, ഒരാറ്റമായുധം കിട്ടും. രണ്ട്, മനുഷ്യൻ അന്യോന്യം കൊല്ലും. മൂന്ന്, വഴിയരികെ ശവം കിടക്കും. നാല്, മനുഷ്യൻ്റെ കണ്ണും ശരീരവും പോകും. അഞ്ച്, രക്തമഴ ഇവിടെ പെയ്യും. അതിനു മുമ്പ് ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാന്തൻ്റെ വരവിലെടുക്കപ്പെടും. ഒരുവൻ്റെ കൈ ഉലകത്തിൻ്റെ ത്രാസ് കിട്ടും. കുടിപ്പാൻ ആകാരം, കഴിക്കാൻ വെള്ളം, അളവ് പ്രകാരം. മനുഷ്യൻ്റെ മലം വെയിലത്തിട്ട് കത്തിച്ച് ചുട്ട് കഴിക്കുന്ന ഒരു കാലം. അതാ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. ആ ഭരണം വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വീടൊരുക്കി തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി എൻ്റെ യേശു മടങ്ങി വരും. അരുമയാണ് തമിഴ് പിള്ളകളെ, ഇന്ന് രാത്രി അവൻ ഇതാ അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. വരുവാനുള്ളവൻ വരും. നമുക്ക് വീടൊരുക്കി അരുമയാനൊരു മലയാളം തമിഴ് പാടൽ പാടി കർത്തർക്ക് മഹിമയും കൊടുത്ത് നാളെ നമുക്ക് യോഗമില്ല, രാപ്പകലില്ല, അവിടെ പ്രശോഭിതമായ ഒരു വീട്, നാല് ജീവികൾ പാടും ആ വീട്, ജീവജലനദി അവിടെ ജീവമരങ്ങളുമായി നമ്മുടെ കാന്തൻ വരാറ. എല്ലാ കരങ്ങളും തട്ടി കർത്തർക്ക് മഹിമയി. നാളെ ഇനി യോഗമില്ല, എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കുഞ്ഞുങ്ങളും കർത്തർക്ക് മഹിമയും കൊടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. അല്പസമയം എല്ലാ നോയികളും എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയിൽ മാറട്ടെ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ആണ്ടവരിൽ വല്ലമായി എല്ലാ കരങ്ങളും പഠിച്ച് എല്ലാ കരങ്ങളും പഠിച്ച് യേശു മഹോനദനേ മഹോനദനേ വേഗം കാണാ അൽപ്രേമ കാന്തനെ കാണാ യേശു മഹോനദനേ
മഹോന്നതനെ വേഗം കാണാ, മൽ പ്രേമ കാന്തനെ കാണാ, സുന്ദര രൂപനയാ ഈ മേഘമതിൽ വേഗം കാണാ, എല്ലാ കരങ്ങളും തട്ടി അരുമയാണ് യേശു കുടുംബനാരോട് ചേർന്ന് കാണാ, സുന്ദര രൂപനയാ ഈ മേഘമതിൽ വേഗം കാണാ, മൽ പ്രേമ കാന്തനെ കാണാ, കഷ്ടതയേറെ സഹിച്ചവരും ിൽ മഹോനദനെ മഹോനദനെ കാണാ, മൽ പ്രേമ കാന്തനെ കാണാ, യേശു മഹോനദനെ മഹോനദനെ വേഗം കാണാ, മൽ പ്രേമ കാന്തനെ കാണാ, രാപകലിലവിലെ പ്രശോഭിതമായൊരു നാട് നാല് ജീവികൾ പാടും അവിടെ, രാപകലിലവിലെ പ്രശോഭിതമായൊരു നാട് നാല് ജീവികൾ പാടും അവിടെ, ഒരു ദേശം നല്ലൊരു ഭൂവന ദേശം, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവന ദേശം, യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ, മൽ പ്രേമ കാന്തനെ കാണാൻ, യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ, മൽ പ്രേമ കാന്തനെ കാണാൻ, മണിമാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം, കാതരനെ ധരിപ്പിക്കുമെന്ന് മണിമാലയവൻ ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുനീരാകെ ഒഴുകിടുമേ, ആയിരമാണ് വസിക്കും അവരുടെ നാട്ടിൽ, എനിക്ക് ഒരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴുകിടുമേ, ആയിരമാണ് വസിക്കും അവരുടെ നാട്ടിൽ, എനിക്ക് ഒരുക്കിയ വീട്ടിൽ മഹോന്നതനെ മഹോന്നതനെ മഹോന്നതരെ കാണാൻ, മൽ പ്രേമ രാജാവ് മാളികയിൽ രാപ്പകലായ അവൻ തിരുപ്പേ, രാജാവ് മാളികയിൽ രാപ്പകലായ അവൻ തിരുപ്പേ, തൂതിത്ത് മകൻ തിരുപ്പേ, തുയരം മകൻ തിരുപ്പേ, എല്ലാ കരങ്ങളും പഠിച്ച്
ഒരു നിമിഷം കൂടി നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. അരുമയാന ദൈവപിള്ളകളെ, കൽവാറി സിൽവയിലെ യോവാന അപ്പോസ്തോലൻ യേശുവെ പാർത്തെടുക്കത് 186 മുള്ളുള്ള ഒരു കിരീടത്തെ അവൻ തലയിൽ പോട്ടെടുക്കത്. 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറും ഇയക്കട്ട വിരൂപമാക്കപ്പെട്ട ശരീരം, ആരാലും വിരൂപമാക്കപ്പെട്ട ശവശരീരം കണ്ട യോഗന്നാൻ പിന്നത്തതിൽ പത്മോസിൽ കാണുന്നത് 7 പൊൻ നിലവിളക്കുള്ള നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലെ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. ഒരു കരം യോഹന്നാനെ തൊട്ടു ആദ്യനും അന്ത്യനുമായവൻ ഇന്ന് രാത്രി തായേ തകർപ്പരെ തമ്പി തങ്കച്ചി വാലിബ കൊളുവിനാർ നിങ്ങൾ ഏത് പ്രശ്നത്തെ ചൊല്ലി വന്നാലും ഇന്ന് രാത്രി ആ കരത്തെ ഒന്ന് തൂക്കി പിടിക്കുമോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കരമുയർത്തിയാട്ടെ, രോഗികൾ ആ കരമുയർത്തിയാട്ടെ, ഒരാവശ്യഭാരമുള്ളവർ ആ കരമുയർത്തിയാട്ടെ. ഇത് മേടയിലിരിക്കുന്ന ഊളിയക്കാർ ഇത് പാക്കക്കൂടാതെ ഇങ്ങ കൊയർ അരുമയാന വാലിബ കൊളുവിനാർ എസ് ഐ കൊളുവിനാർ ഇങ്ങ ഇരിക്കത്
അവർ താൻ ഉങ്കൾ കരത്തെ പാക്കാതെ സ്വർഗത്തേക്ക് ക്യാമറ ഇന്ന് രാത്രി സിസ്റ്റർ താങ്കളെ കാണുന്നു, ബ്രദർ താങ്കളെ കാണുന്നു, അപ്പച്ചാ താങ്കളെ കാണുന്നു, അമ്മച്ചേ ആ കരത്തെ കാണുന്നു. നൗ വാട്ട് ടൈം വൺ മീഡിയ ഫെയ്ത്ത് ഗോസ്പൽ മീഡിയ ലോക രാജ്യങ്ങളിൽ അനിവാന സൈതികൾ പാർക്കത് അൻപ് പിള്ളേകൾ നിങ്ങൾ വാഹനത്തിക്കുള്ള ഇറക്കത് വീട്ടുക്കുള്ള ഇറക്കത് എങ്കയോ വെളിനാട്ടിരുന്ന് ഇന്ന് ഒലിയെ പാക്കത് ഇന്ന് വീഡിയോ പാക്കത് നിങ്ങൾ കരത്തെ ഉയർത്തി പിടിക്ക് ഇന്ന് പക്കത്തിൽ വീട്ടുക്കുള്ള ഇറക്കത് റോട്ടക്കുള്ള ഇറക്കത് വാഹനത്തെ ഇറക്കത് സഹോദര മദ്യപാനി സഹോദരി ജീവിതം തകർന്ന കുഞ്ഞെ ആ കരമുയർത്ത് യോഗനാനെ തൊട്ട കരം എന്നെ തൊടണം. ആര് കരമുയർത്തും? രോഗികൾ പ്ലീസ്, നാളെ യോഗമല്ല, നിങ്ങളുടെ കരങ്ങളെ കാണുന്ന സ്വർഗത്തിന്റെ ക്യാമറ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളെ തൊടാൻ പോകുന്നു. യോഗനാന പോസ്റ്റോളിനെ തൊട്ട കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ, യെസ്, ആദ്യനും അന്ത്യനും ആ കരങ്ങൾ ഉയർത്തിയാട്ടെ, യെസ്. മാത്രം യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നിന്റെ ആത്മശക്തിയും ഈ മക്കളിലേക്ക് എന്നിൽ കാവിങ്ങിടട്ടെ നിന്റെ രൂപവും ഭാവവും നിന്റെ ആത്മ ശക്തിയും ഈ മക്കളിലേക്ക് കരമുയർത്തി ഒരു എന്നെ കാവിങ്ങിടട്ടെ യാണിഞ്ഞും കാണും നേശുവേടു വിളക്കും നാടുവിൽ ണിഞ്ഞും അപ്പാ യേശു അപ്പാ കാണും നേശുവേ ലോർഡ്
യേശുവേ, ഹല്ലേലൂയ.